ഈ ഗൾഫിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രതിസന്ധിയുള്ള ആളുകൾ, സാമ്പത്തിക പരാധീനമുള്ള ആളുകൾ തന്നെയാണ് വലിയ ഉയർച്ചയിലേക്ക് എത്തിയത്. അതാണ് ഈ വ്യത്യാസം. ഇപ്പോൾ എം എ യൂസഫിൽ കടൽ കടക്കുമ്പോഴും നിങ്ങളുടെ അതേ പ്രാരാബ്ദമൊക്കെ ഉള്ള ആളായിരുന്നു. അയാൾക്ക് പാഷനും അയാൾക്ക് വിഷനും കൂടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് അയാൾ ഇന്നത്തെ എം എ യൂസഫലി ആയത്. അല്ലായിരുന്നെങ്കിൽ ഇന്നും ഗൾഫിൽ നിന്ന് മാസം തോറും പൈസ വീട്ടിലേക്ക് അയക്കുന്ന ഒരു സാധാരണ പ്രവാസിയായി മാറിയാണ് അദ്ദേഹം. അപ്പോൾ ഈ വ്യത്യാസം നമ്മൾ തിരിച്ചറിയേണ്ടത്, നിങ്ങളുടെ പട്ടിണിയോ നിങ്ങളുടെ ജീവിത സാഹചര്യമോ ഒന്നുമല്ല നിങ്ങളുടെ പാഷനെ നയിക്കുന്നത്. എനിക്ക് ബൈജുവിനെ നന്നായിട്ടറിയാം. ബൈജു ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധി അനുഭവിച്ചൊരു കാലഘട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. മാതൃഭൂമിയിൽ നിന്ന് ജോലി വേണ്ടാന്ന് വെച്ച് പുറത്തിറങ്ങി സ്വന്തമായിട്ടൊരു പബ്ലിക്കേഷൻ ആരംഭിച്ചു. അത് ചില പ്രതിസന്ധി പ്രശ്നങ്ങളെ തുടർന്ന് അത് ഉപേക്ഷിക്കേണ്ടി വന്നു. നമ്മൾ ഒന്നിച്ച് കുറച്ച് കാലം ജോലി ചെയ്തിട്ടുണ്ട് ഒന്നിച്ച്. ആ കാലഘട്ടത്തിൽ പോലും ബൈജു ലോകയാത്ര നടത്തുന്ന സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചിരുന്നില്ല, യാത്ര ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം. ആ 5 പൈസ കയ്യിലില്ലാത്ത കാലത്തും അടുത്തൊരു പ്രസിദ്ധീകരണം തുടങ്ങുന്നതിനെക്കുറിച്ചാണ് ബൈജു ചിന്തിച്ചിരുന്നത് എനിക്കറിയാം. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് ബൈജു? പിന്നെ 2, ഞാനൊരു ബിസിനസ് കുടുംബത്തിലല്ല ജനിച്ചത്. ഞാനൊരു സാധാരണ ഹൈസ്കൂൾ അധ്യാപികയുടെയും ഒരു പാർലർ കോളേജ് അധ്യാപകൻ്റെയും കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ പിതാവും അങ്ങനെ ഒരു അധ്യാപകൻ തന്നെയായിരുന്നു. നാട്ടിൽ മരങ്ങാട്ടുള്ളിൽ അന്വേഷിച്ചാൽ അറിയാം, ഒരു 25 കൊല്ലം മുമ്പ് ഈ മരങ്ങാട്ടുള്ളിലെ പലചരക്ക് കട മുതൽ ചായക്കട മുതൽ റബ്ബർ കട മുതൽ എല്ലാ കടകളിൽ നിന്നും കൃത്യമായി എല്ലാ മാസവും കടം വാങ്ങുകയും അവർക്ക് പലിശ കൊടുക്കുകയും ചെയ്തിരുന്ന ഏക കുടുംബം ഞങ്ങളുടേതാണ്. ഒറ്റക്കാരിയുള്ളൂ കൃത്യമായിട്ട് പലിശ കൊടുക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത്. ഞങ്ങൾ കടം വാങ്ങാത്ത ഒരു മനുഷ്യർ ഈ നാട്ടിലില്ല. ഒരാളുടെ കയ്യിൽ 10 രൂപ കൂടുതൽ വന്നാൽ അവർ ചിന്തിക്കുക ജോർജ് സാറിനോ കുടുംബത്തിനോ അതങ്ങ് കൊടുത്താൽ 48% പലിശ കിട്ടുമെന്നായിരുന്നു. കാരണം കടം വാങ്ങിയ പണം കൊണ്ട് മാത്രം ആരംഭിച്ച പ്രസ്ഥാനങ്ങൾ ഇതൊക്കെ. അല്ലാതെ നമുക്കാരെങ്കിലും ബാങ്കിൽ കുറേ പൈസ ഇട്ട് തന്നിട്ട് നിൻ്റെ പാഷൻ ലോകയാത്രയല്ലേ അതുകൊണ്ട് ഇന്നാ ഇത് ഇരിക്കട്ടെ കൈസ് എന്ന് പറഞ്ഞ് കാരണവന്മാർ കുറേ പണമെടുത്ത് കയ്യിലേക്ക് വന്ന് നീ എല്ലാ മാസവും ലോകം യാത്രകൾ നടത്തി രാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞ് വന്ന പൈസ കൊണ്ട് നമ്മൾ യാത്ര ആരംഭിച്ചിട്ടില്ല. നേരെ തിരിച്ചു വേണമെങ്കിൽ പറയാം, സന്തോഷത്തെ പാഷൻ സന്തോഷം സെല്ല് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ടുള്ളൊരു ജോലിയുണ്ടോ അത് വിറ്റിരിക്കും ബൈജു, ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് എന്ന നിലയിലോ ഒരു ട്രാവലർ എന്ന നിലയിലോ നിങ്ങൾ യാത്ര ആരംഭിക്കുമ്പോൾ നിങ്ങൾ അത് എന്തെങ്കിലും റിവാർഡ് ചെയ്യപ്പെടുമെന്ന് ചിന്തിച്ചിട്ടില്ലെങ്കിൽ പോലും ഇന്ന് നിങ്ങൾ റിവാർഡ് ചെയ്യപ്പെടുന്നില്ലേ? തീർച്ചയായിട്ടും. അത് തന്നെ അതിൻ്റെ ഉത്തരവുള്ളൂ. നിങ്ങൾ നല്ലൊരു പാചകക്കാരനാണോ, നിങ്ങളുടെ പാചക വൈദഗ്ധ്യം നിങ്ങൾ തെളിയിച്ച് നിങ്ങളതിൽ പാഷനേറ്റ് ആണെന്ന് ലോകത്തിന് മനസ്സിലായാൽ നിങ്ങൾക്ക് നിലത്ത് നിൽക്കാൻ നേരം കിട്ടില്ല, ഒരു സംശയവും വേണ്ട. അല്ലാതെ നമുക്കെല്ലാം തികഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകേണ്ട ഒരു സാധനമല്ല പാഷൻ. നിങ്ങളുടെ പട്ടിണിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഒരു ലക്ഷ്യസ്ഥാനമുണ്ടല്ലോ, അതിനാണ് ഈ പാഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രതിസന്ധികളെ ആഴക്കടലിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പൊതിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ പാഷൻ. അതിനുവേണ്ടി പ്രതിഫലമില്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് വാശി. നികേഷിനെ നമുക്കറിയാം, നികേഷ് സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങുമ്പോൾ എന്തായിരുന്നു കയ്യിലുള്ളത് നമുക്കൊക്കെ അറിയാം നന്നായിട്ട്. പാഷൻ എന്ന് പറഞ്ഞ ഒറ്റ സാധനമേ ആ മനുഷ്യൻ്റെ ഒക്കെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ലോകത്ത് 2 തരം ആളുകളുണ്ട്, ഒരു സാധാരണ ജീവിതം നയിച്ചു പോകാനും ഒരു സാധാരണക്കാരനായി ജീവിക്കാനും സാധാരണ ശമ്പളം കിട്ടി ജീവിച്ചു പോകാനും ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും, പ്രതിസന്ധിയെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന പാഷൻ എന്ന് പറയുന്നതിന് വേണ്ടി എല്ലാം മറന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും, ഈ 2 കൂട്ടരുടെയും 2 ഗ്രാമറും ഭാഷയുമാണ് അവരുടേത് അല്ലേ? അവരുടെ ജീവിത വീക്ഷണവും വ്യത്യസ്തമാണ്. അപ്പം മറ്റേ ഗ്രൂപ്പിലുള്ളവർക്ക് ഈ ഗ്രൂപ്പുകാരെയും മനസ്സിലാവില്ല, ഈ ഗ്രൂപ്പുകാർക്ക് ആ ഗ്രൂപ്പുകാരെയും മനസ്സിലാകാൻ വലിയ ബുദ്ധിമുട്ടാണ്.